വഖഫ് നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ്. ഭേദഗതി മുസ്ലിം വിരുദ്ധമല്ലെന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് ബില്ലിന് ആധാരമെന്നും കിരൺ റിജിജു പറഞ്ഞു. അതേസമയം വഖഫ് ഭേദഗതി ബില്ലിനെ ഇന്ത്യ സഖ്യം എതിർത്തു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, വഖഫ് നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. മറ്റു വിശദാംശങ്ങളും പ്രതിപക്ഷത്തിന്റെ വലിയ ബഹളത്തെ തുടർന്നാണ് ഈ നിർണായകമായ വഖഫ് ഭേദഗതി ബിൽ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ജെ പി സിക്ക് വിട്ടിരിക്കുന്നത്. കാരണം ബില്ല് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച ശേഷവും വലിയ പ്രതിഷേധവും ബഹളവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തി. ഇതേ തുടർന്ന് കൃത്യമായി തന്നെ ഈ ബില്ലിൽ പഠനം നടക്കട്ടെ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ബില്ല് വിടുകയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി കേന്ദ്രമന്ത്രി കിരൺ റിജിജു നൽകി. പ്രത്യേകിച്ച് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഈ വഖഫ് ബോർഡുകളിൽ നടപ്പാക്കേണ്ട പരിഷ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവയെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കിരൺ റിജിജു പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ പ്രതിരോധിച്ചത് എന്നത് ശ്രദ്ധേയമായി. ബില്ല് മുസ്ലിം വിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമുള്ള ആരോപണമാണ് ഇന്നിപ്പോൾ സഭയ്ക്കകത്ത് ഇന്ത്യ മുന്നണി ഉന്നയിച്ചത്. അതേസമയം ജനതാദൾ യുണൈറ്റഡ്, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ TDP തുടങ്ങിയ കക്ഷികൾ മുസ്ലിം വോട്ട് ബാങ്ക് വളരെ നിർണായകമായി കൊണ്ടു നടക്കുന്ന രണ്ട് പാർട്ടികളാണ്. ഈ രണ്ട് പാർട്ടികളും ഇന്നിപ്പോൾ ഈ ബില്ലിനെ അനുകൂലിച്ചു എന്നതും ശ്രദ്ധേയമായി. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.